الله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. صدق الله العظيم. قال يا آدم أنبئهم بأسمائهم. قال الله പറഞ്ഞു, ആദമേ നീ ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കൂ. ഫലമ്മ അംബാഹും ബി അസ്മാഹിം. അപ്പോൾ ആദം അലൈഹി സ്സലാം അവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കാല അള്ളാഹു പറഞ്ഞു, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാത്തി വൽ അർളി, ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ ഞാൻ അറിയുന്നുവെന്ന്. വഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ. വഅലമു, ഞാൻ അറിയുന്നു, മാ തുബ്ദൂന, നിങ്ങൾ വെളിപ്പെടുത്തുന്നത്, വമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മനസ്സിൽ മറച്ചു വെക്കുകയായിരുന്നതും ഞാൻ അറിയുന്നു. വൈദ കൊല്ല, നാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കുക. ലിൽ മലായിക്കത്തി, മലക്കുകളോട്, സ്തുതൂലി ആദമ, ആദമിന് നിങ്ങൾ സുജൂത് ചെയ്യൂ. ഫസജദു, അവരെല്ലാവരും സുജൂത് ചെയ്തു. ഇല്ല ഇബിലീസ, ഇബിലീസ് ഒഴികെ. അബാവസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അബാവസ്തക്ബറ, അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ നിഷേധികളിൽപ്പെട്ടവനായി തീരുകയും ചെയ്തു. മനുഷ്യൻ ഉണ്ടാകുന്നതിൻ്റെ കഥ പറഞ്ഞു വരികയാണല്ലോ അല്ലാഹു തആല. മനുഷ്യനെ സൃഷ്ടിച്ചു, ശേഷം മനുഷ്യൻ്റെ യോഗ്യത മലക്കുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ വിവരിച്ചു വരുന്നത്. മലക്കുകൾ സമ്മതിച്ചു. അല്ലാഹു പഠിപ്പിച്ചതല്ലാത്ത യാതൊരു ഇൽമും തങ്ങൾക്കില്ല എന്ന്. ശേഷം അല്ലാഹു ആദം അലൈഹി സ്സലാമിനോട് പറഞ്ഞു അദ്ദേഹം പഠിച്ച പേരുകൾ. നേരത്തെ വിശദീകരിച്ചതാണ്, വസ്തുക്കളെ, ഏത് സാധനത്തെയും ഒരു നാമം കൊണ്ട് അറിയിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് ബോധ്യപ്പെടുത്തുന്ന വിധം എല്ലാ പേരുകളും മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടു. അതുപ്രകാരം ആദം അലൈഹി സ്സലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അലം അഖുല്ലക്കും, ഇന്നി അഅലമു ഗൈബസ് സമാവാത്തി വൽ അർദ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആകാശഭൂമിയുടെ ഗൈബ് ഞാൻ അറിയുമെന്ന്. ഗൈബ് എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അല്ലാഹുവിന് ഗൈബ് ഇല്ല. പിന്നെ ഗൈബ് എന്ന് പറയുന്നത് മലക്കുകളെ ആസ്പദിച്ചാണ്, അഥവാ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രപഞ്ച രഹസ്യങ്ങൾ പലതുമുണ്ട്. അതൊക്കെ അല്ലാഹുവിന് അറിയുന്നതാണ്. വഅലമുമാ തുബ്ദൂനവമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പല വിശദീകരണങ്ങൾ നൽകിയത് കാണാൻ കഴിയും. ചിലർ പറഞ്ഞത് ഇബ്ലീസ് ഉള്ളിൽ വെച്ചിരുന്ന കെറുവിനെ പറ്റിയാണ്, മനുഷ്യൻ്റെ കഴിവിൻ്റെ കാര്യത്തിലും അവൻ്റെ മേന്മയുടെ കാര്യത്തിലുമൊക്കെയുള്ള, അത് ഞാനറിയും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത് എന്നാണ്. വളരെ പ്രാമാണികരായ ചില മുഫസ്സിറുകൾ വേറെയും ചില വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവർ മാ തുബ്ദൂന എന്ന് പറഞ്ഞാൽ മലക്കുകൾ തുറന്നു പറഞ്ഞല്ലോ, ഇവർ കുഴപ്പമുണ്ടാക്കും, രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യില്ലേ എന്ന ആശങ്ക. ഇനി മലക്കുകൾ വെളിപ്പെടുത്താത്ത, മനസ്സിൽ വെച്ച, അള്ളാഹുവിനോട് തുറന്നു പറയാത്ത ചില ആശങ്കകളുണ്ട്.
അല്ലെങ്കിൽ ചില അവരുടെ ചില തോന്നലുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടികൾ, ഞങ്ങളെക്കാളും മുന്തിയ ഒരു സൃഷ്ടി ഇനി അള്ളാഹുവിന് ഉണ്ടാകുകയില്ല എന്ന് മലക്കുകൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞങ്ങളെക്കാളും വലിയ കഴിവുള്ള ആളുകൾ, കഴിവുള്ള സൃഷ്ടി അള്ളാഹു തആലക്ക് ഉണ്ടാകുകയില്ല എന്ന് മലക്കുകൾ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു വിചാരം മലക്കുകൾക്കുണ്ട് എന്ന വിവരവും അള്ളാഹു അറിയുന്നു എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ, പ്രാമാണിക ഖുർആൻ വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ശരിയായിട്ട് അറിയുന്നവൻ അള്ളാഹുവാണ്. ഏതാവട്ടെ, മലക്കുകൾ മറച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതും ഞാൻ അറിയുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ. വൈദ കൊല്ലാലിൽ മലായിക്കത്തി സുജൂദു ലി ആദമ ഫസജദു ഇല്ല ഇബിലീസ്. ഇബിലീസ് അല്ലാത്തവരൊക്കെ സുജൂദ് ചെയ്തു. എന്താണ് ഇബിലീസ് സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം? അബാ വസ്തക്ബറ, അബാ അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ അഹങ്കരിക്കുകയും ചെയ്തു. ഇവിടെ പൊതുവെ ഉയർന്നു കേൾക്കാറുള്ളൊരു സംശയമുണ്ട്, മലക്കുകളോടാണല്ലോ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്, പിന്നീട് ഇബിലീസ് എങ്ങനെയാണ് അത് ബാധകമാകുന്നത്? കാരണം ഇബിലീസ് മലക്കല്ല, ഇബിലീസ് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. വക്കാന മിനൽ ജിന്നി എന്ന്, ഹലക്കത്തനി മീൻ ആർ, തീ കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ഒക്കെ ഖുർആനിൽ തന്നെ ഇബിലീസ് പറഞ്ഞതായിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ജിന്നുകളിൽ പെട്ടതാണെന്ന് അല്ല പറയുന്നുണ്ട്. പിന്നെ മലക്കാവിടെ പ്രശ്നമില്ലല്ലോ, അതല്ല വിഷയം. പിന്നെ എന്താണ്, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പുകാരായ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ. ഒരാളെ മരിപ്പിക്കാൻ അള്ളാഹു തആല അസ്റാഈലിനോട് കൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കീഴിലുള്ള ആരാണോ ചെയ്യേണ്ടത് അതൊക്കെ നടക്കും. ഇങ്ങനെ ഏത് കാര്യവും ഉദ്യോഗസ്ഥരോടാണല്ലോ കൽപ്പിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാലയങ്ങൾക്ക് ഇത്രാം തീയതി അവധിയാണ് എന്ന് പറയൽ എല്ലാ ഹെഡ്മാഷ്മാരും വിളിച്ചിട്ടല്ല, പകരം വിദ്യാഭ്യാസ ഡയറക്ടറോടാണ്. അയാൾ പറയുക ജില്ലാ അധികാരികളോടാണ്, അല്ലെ ഡി ഒമാരോടാണ്, അവർ പറയുക എ ഒമാരോടാണ്. ഇങ്ങനെയൊക്കെയാണ് അവധി പ്രഖ്യാപിക്കുക. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് എല്ലാ ഹെഡ്മാഷ്മാരോടും പറയുന്ന പരിപാടിയില്ല. എന്നതുപോലെ പ്രപഞ്ചത്തിൽ നടക്കേണ്ട ഏത് കാര്യവും അള്ളാഹു തആല കൽപ്പിക്കുക മലക്കുകളോടാണ്. എന്നാൽ അത് എല്ലാവർക്കും ബാധകമായിരിക്കും. അങ്ങനെ ഇബിലീസിന് ബാധകമായതാണ് എന്നാണ് ഒരു വിശദീകരണം. അതുകൊണ്ട് ഇബിലിസിന്. പിന്നെ രണ്ടാമത്തെ സംഗതി, ഇവിടെ തന്നെ അബ എന്ന് പറഞ്ഞിരിക്കുന്നു. അബ എന്ന് പറഞ്ഞാൽ അർത്ഥം വിസമ്മതിച്ചു എന്നാണ്. വിസമ്മതിച്ചു എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു കൽപ്പന ഉണ്ടാകണം. കൽപ്പിക്കാത്തതിനെ പറ്റി പിന്നെ വിസമ്മതിച്ചു എന്ന് പറയില്ലല്ലോ. അപ്പൊ അള്ളാഹു തന്നെ പറയുന്നു ഇബിലീസ് വിസമ്മതിച്ചു എന്ന്. ഇബിലീസ് വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇബിലീസിനോട് കൽപ്പിച്ചു എന്നാണ്. അറബിയിൽ മഫു മുഖാലഫ എന്ന് പറയും. വാതിൽ പകുതി അടഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം പകുതി തുറന്നിരിക്കുന്നു എന്നാണ്. എന്ന് പറയുന്നതുപോലെ വിസമ്മതിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം കൽപ്പിച്ചു എന്നാണ്. പിന്നെ സൂറത്തു റാഫിൽ അല്ല ചോദിക്കുന്നുണ്ട്, ലിമലം തസ്ജൂദ് ഇത് അമർത്തുക്ക, ഞാൻ കൽപ്പിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്? ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ എന്താ സുജൂദ് ചെയ്യാതിരുന്നത്? എന്നോട് കൽപ്പിച്ചിട്ടില്ല, മലക്കുകളോടല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള മറുപടി അല്ല ഇബിലീസ് പറയുന്നത്, വേറെ കാരണങ്ങളാണ്. അപ്പോൾ ഇബിലീസിനില്ലാത്തൊരു പരാതി നമുക്കുണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് ഇബിലീസിനോട് കൽപ്പിച്ചു, പക്ഷേ ഇബിലീസ് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതാണ് അബ വസ്തക്ബറ. വക്കാന മിനൽ കാഫിരീൻ, അവൻ സത്യനിഷേധികളിൽ പെട്ടവനായി തീർന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നോ ആയിരുന്നു എന്നും അർത്ഥം വെക്കാവുന്ന തരത്തിലാണ് അള്ളാഹു തആല അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പണ്ഡിതന്മാർ പൊതുവെ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തോടുകൂടി ഇബിലീസ് നിഷേധിയായി തീർന്നു എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉത്തമരായ സൃഷ്ടികളോട് അവൻ്റെ വേറൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറയുന്നത്? അള്ളാഹു അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ നിരോധിച്ചിരിക്കുന്നതാണ്, കൊടിയ അപരാധമാണ്, ഷിർക്കാണ് എന്നിരിക്കെ. സംഗതി എന്താന്ന് വെച്ചാൽ, അള്ളാഹു ആരെ ആരാധിക്കണം എന്നൊക്കെ കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനുള്ളതാണ്. ആരുടെ കൽപ്പന അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അഥവാ ആദം അലൈഹിസ്സലാമിന് മലക്കുകൾ ചെയ്ത സുജൂദ്, ഞാൻ ചുരുക്കി പറയുകയാണ്, ആദം അലൈഹിസ്സലാമിന് മലക്കുകൾ ചെയ്ത സുജൂദ് ആദം അലൈഹിസ്സലാമിനുള്ള സുജൂദും അള്ളാഹുക്കുള്ള ഇബാദത്തുമാണ്. കാരണം കൽപ്പിച്ചത് അള്ളാഹുവാണ്, അതുകൊണ്ട് അവനെ അനുസരിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് അത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്, അല്ലാതെ ആദം അലൈഹിസ്സലാമിനുള്ള ഇബാദത്തല്ല. അള്ളാഹ് കൽപ്പിച്ചാൽ അള്ളാഹിൻ്റെ അടിമ എന്തും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനോട് മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ
പെണ്ണിനോട് പറയുമായിരുന്നു ഭർത്താവിന് സുജൂദ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു കൽപ്പന ഇല്ലാന്ന് വെച്ചതാണ്. ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ കൽപ്പന പ്രകാരം ഭർത്താവിന് സുജൂദ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പൊ ആ സുജൂദ് അള്ളാഹ്ക്കുള്ള ഇബാദത്തും ഭർത്താവിനുള്ള സുജൂദും ആകുമായിരുന്നു ഇൻ കേസ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനെ ഇല്ല. എന്നതുപോലെ അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട് ചെയ്തത് കൊണ്ട് സുജൂദ്, അള്ളാന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്താൽ അത് ശിർക്ക് ആയിത്തീരും. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെ ആദം അലൈഹി സ്വലാമിന്റെ സുജൂദ്, എന്താണ് ഈ സുജൂദ്? യഥാർത്ഥത്തിൽ കേവലം ഒരു ചടങ്ങ് മാത്രമല്ല, അത് ഒരു കീഴ്പ്പെടലാണ്. ആദമിന് വഴങ്ങിക്കൊടുക്കും, അങ്ങനെയാണല്ലോ നമ്മൾ കാണാം. നിരീശ്വരവാദി അള്ളാഹു കൊടുത്ത നാവ് കൊണ്ട് ഈശ്വരനില്ല ദൈവമില്ല എന്ന് പ്രസംഗിക്കുമ്പോൾ മലക്ക് ചെയ്യുന്നത് അതവിടെ എഴുതി വെക്കുകയാണ്. അല്ലാതെ അങ്ങനെ ഇല്ലാത്തത് പറയാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്കറിയാം അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മലക്ക് വന്ന് ഇടപെടലില്ല. ഇങ്ങനെ മനുഷ്യന്റെ ഏത് പ്രവർത്തനത്തിനും വഴങ്ങിക്കൊടുക്കുക എന്നതാണ് മലക്കുകളോട് അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇബ്ലീസിന്റെ രീതി. മലക്കിനെ പോലെയല്ല, മനുഷ്യനെ പരമാവധി വഴിതെറ്റിക്കാനും പരമാവധി ധിക്കാരിയാക്കാനുമാണ് ഇബ്ലീസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ശല്യവും ഉപദ്രവവുമാണ് അവന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. കാരണം അവിടെ തന്നെ കണ്ടു, അല്ല വഴങ്ങാൻ പറഞ്ഞപ്പോൾ വഴങ്ങിയിട്ടില്ല, അല്ല താഴാൻ പറഞ്ഞപ്പോൾ താഴ്ന്നിട്ടില്ല. പകരം ശത്രുതയാണ് ഇബ്ലീസ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം അവൻ അള്ളാഹുവിന്റെ കൽപ്പന നിരസിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തപ്പോൾ അവർ നല്ല ആളുകളായി. ഇബ്ലീസിന്റെ നിലപാട് എന്താ? ഞാൻ എനിക്ക് തോന്നുന്നതാ ചെയ്യുള്ളൂ, അല്ല പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്തും ഞാൻ അങ്ങ് ചെയ്യൂല എന്ന നിലപാടാണ്. ഈ നിലപാട് യഥാർത്ഥത്തിൽ കുഫ്റാണ്. അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന് സമ്മതിക്കുന്ന ആൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് പാലിക്കേണ്ടത്. എനിക്ക് തോന്നും പോലെ ഞാൻ നടക്കുമെന്ന് പറഞ്ഞത് ഇത്തഹദ ഇലാഹു ഹവാഹു, ദേഹേച്ഛയെ ദൈവമാക്കി എന്ന് അള്ളാഹു പറയുന്ന കടുത്ത കുഫ്റാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പൊ ഇബ്ലീസിന്റെ നിലപാട് നമ്മൾ സ്വീകരിച്ചാലും അത് കുഫ്ര് ആയിട്ടാണ് തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുകയില്ല ഞാൻ എന്ന് ഒരാൾ മനഃപൂർവ്വം തീരുമാനിച്ചാൽ അത് ഇബ്ലീസിന്റെ നിലപാടാണ്. സമുദായം കൊണ്ടും പേരുകൊണ്ടും ഒക്കെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുമെങ്കിലും നിലപാട് കൊണ്ട് അയാൾ ഇസ്ലാം എന്ന് പുറത്ത് കാഫിറായി തീർന്നിട്ടുണ്ടാകും എന്നതുകൂടി നമുക്ക് ഈ സംഭവം ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശദമായി പഠിക്കാൻ ശ്രമിക്കണം. ഇതൊരു ഒരു ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമേ ആകുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.